മാഷാഅല്ലാ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. തജ്വീദിന്റെ വിഷയത്തിൽ സിഫാത്തുകളൊക്കെ ആഴത്തിൽ പഠിക്കുന്ന, വളരെ ചിന്തിച്ച് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത്തരം ഇഷ്കാരുകൾ വരാറുള്ളത്. അല്ലാത്തവരൊക്കെ ബാഹ്യമായി ആ സിഫാത്തുകളെ പഠിച്ചു പോകലാണ്, ഇത്തരം സംശയങ്ങളൊന്നും വരാറില്ല. എന്തായാലും വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിൻ്റെ മറുപടി പറയുമ്പോൾ, ഈ സംശയം നിവാരണത്തിന് വേണ്ടി നാം ഈ പറയപ്പെട്ട സിഫാത്തുകൾ അതിൻ്റെ നിർവചനം ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മതിയാകുന്നതാണ്. നമുക്കൊക്കെ അറിയാം, ജഹർ എന്ന് പറഞ്ഞാൽ ആ ജഹറിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് മഖ്റജിൽ ശക്തമായതുകൊണ്ട് കാറ്റ് നടക്കാത്തത് എന്നും, ഹംസ എന്ന് പറഞ്ഞാൽ അവയുടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ബലഹീനമായതുകൊണ്ട് കാറ്റ് നടക്കുന്നത് എന്നുമാണ്. അവ പരസ്പരം വൈരുദ്ധ്യമാണ്. ഒന്ന് ഖുവ്വത്തുൽ ഇഅ്തിമാദ് ആണെങ്കിൽ മറ്റൊന്ന് ദുഅഫുൽ ഇഅ്തിമാദ് ആണ്. എന്നാൽ ശിദ്ദത്തിന്റെ നിർവചനവും ദിഖുവിന്റെ നിർവചനവും നമ്മൾ പരിശോധിക്കുമ്പോൾ, ശിദ്ദത്തിന്റെ നിർവചനത്തിൽ ജഹറിന്റെ നിർവചനത്തിൽ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ട്. ജഹറിൽ പറഞ്ഞത് ഖുവ്വത്തുൽ ഇഅ്തിമാദ് ആണെങ്കിൽ ആ ഖുവ്വത്തിനേക്കാൾ കുറച്ചുകൂടി അധികം വരുന്ന രൂപത്തിൽ കമാലു ഖുവ്വത്തുൽ ഇഅ്തിമാദ് എന്ന് ശിദ്ദത്തിന്റെ നിർവചനം പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട്. മഖ്റജിൽ ഉച്ചാരണ സമയം കമാലു ഖുവ്വത്തുൽ ഇഅ്തിമാദ് ഉണ്ട് ശിദ്ദത്തിൽ. അപ്പോൾ ആ കമാലു ഖുവ്വത്തുൽ ഇഅ്തിമാദ് എന്ന പ്രത്യേക ശിദ്ദത്തിൽ ഉള്ളപ്പോൾ ഓൺലി ഖുവ്വത്തുൽ ഇഅ്തിമാദ് മാത്രമാണ് ജഹറിൽ ഉള്ളത്. അപ്പോൾ ജഹറിൽ ഉള്ള അക്ഷരം ആകുന്ന നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാവും ദാലും ശിദ്ദത്തിൽ വരാതിരിക്കുന്നത് ജഹറിലുള്ള ഖുവ്വത്തിനേക്കാൾ കൂടുതൽ ഖുവ്വത്തുള്ള അക്ഷരമാവണം, അപ്പോഴേ ശിദ്ദത്തുണ്ടാവൂ. ആ ശിദ്ദത്തുള്ള സ്വഭാവങ്ങൾ നമുക്കറിയാം, അജീദ് ഖത്തുൻ ബക്കത്ത് എന്ന അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജഹറിനെ അപേക്ഷിച്ചുകൊണ്ട് കുറച്ചുകൂടി ഖുവ്വത്ത് കൂടും ശിദ്ദത്തിൽ. അപ്പോൾ ആ ശിദ്ദത്തിനെ അപേക്ഷിച്ചുകൊണ്ട് ബലഹീനമാണ് വാവും ദാലും. ശിദ്ദത്തിനെ അപേക്ഷിച്ചുകൊണ്ട് ദാലും വാവും ബലഹീനമാണ്. എന്നാൽ ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട് ദാലും വാവും ഖുവ്വത്തുള്ളതുമാണ്. അപ്പോൾ ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട് ഖുവ്വത്ത് കൂടുതൽ ഖുവ്വത്തുള്ളത് എന്ന നിലയ്ക്ക് ജഹറിന്റെ കൂട്ടത്തിലും വാവും ദാലും വന്നപ്പോൾ അജിദ് ഖത്തിൻ ബക്കത്ത് എന്ന അക്ഷരങ്ങൾക്കുള്ള കമാലു ഖുവ്വത്തുൽ ഇഅ്തിമാദ് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആകുന്ന ദിഖ്വിൽ വാവും ദാലും വന്നു. അപ്പോ നമ്മൾ ഓൺലി ഖുവ്വത്തുൽ ഇഅ്തിമാദ് മാത്രം എന്ന ഒരു നിർവചനം മനസ്സിലാക്കുമ്പോഴാണ് ഇഷ്കാൽ വരിക. നേരെ മറിച്ച് കമാലു ഖുവ്വത്തുൽ ഇഅ്തിമാദ് എന്ന നിർവചനം ശിദ്ദത്തിന് വെക്കുമ്പോൾ ഇവിടെ തമ്മിൽ എതിർ വരുന്നില്ല. അപ്പോ ദാല് ദാഇ ഒരു വേള ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട് ഖുവ്വത്തുള്ള സ്വഭാവമാണെങ്കിലും ശിദ്ദത്തിനെ അപേക്ഷിച്ചുകൊണ്ട് അത്ര തന്നെ ഖുവ്വത്തില്ലാത്തത് കൊണ്ട് ദിഖ്വ എന്ന ബലഹീനമായ സിഫത്തുള്ള അക്ഷരമായി മാറുകയാണ്. അപ്പോ ദിഖ്വ എന്ന സ്വഭാവമുണ്ട് എന്ന നിലയ്ക്ക് അത് ബലഹീനമാണ്, അത് ശിദ്ദത്തിന് അപേക്ഷിച്ചുകൊണ്ടാണ് ബലഹീനമാകുന്നത്. എന്നാൽ ജഹറുണ്ട് എന്ന നിലയ്ക്ക് അത് ശക്തമാണ്. പക്ഷേ ആ ശക്തി ഹംസ എന്ന ബലഹീനമായ സ്വഭാവത്തിനെ അപേക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട് ഖുവ്വത്ത് ഉണ്ട് ദാലിനും ദാലിനും, ശിദ്ദത്തിനെ അപേക്ഷിച്ചുകൊണ്ട് ഖുവ്വത്ത് കുറവുണ്ട്. അപ്പൊ ആ ഖുവ്വത്ത് കുറവുള്ളതിനെ ശിദ്ദത്തിന്റെ ഓപ്പോസിറ്റ് എന്ന നിലയ്ക്ക് ബലഹീനതയുള്ള ദിഖ്വിൽപ്പെടുത്തി. ഈ ദിഖ്വിലെ മുഴുവൻ അക്ഷരങ്ങളും പൂർണ്ണമായ ബലഹീനമല്ല. കാരണം ജഹറുള്ള അക്ഷരങ്ങളും ഈ ദിഖ്വിലുണ്ടല്ലോ. ഇപ്പൊ വാവും ദാലും, അതുകൊണ്ട് അതിന് ഖുവ്വത്തുണ്ടല്ലോ ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട്. പക്ഷേ ശിദ്ദത്തിനെ അപേക്ഷിച്ചുകൊണ്ട് കമാലു ഖുവ്വത്തിൽ ഇഅ്തിമാദില്ലാത്തത് കൊണ്ട് അതിനെ അപേക്ഷിച്ചുകൊണ്ട് ബലഹീനമാണ് എന്ന് പറയാം. ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട് ഖുവ്വത്തുള്ളതാണ് എന്നും പറയാം. അങ്ങനെയാണ് വ്യത്യാസം. അപ്പോൾ നമുക്കിവിടെ ഈ ഇസ്കാൽ തീരുന്നത്
ശിദ്ദത്തിൽ കമാൽ ഖുവത്തുൽ ഇഅ്തിമാദ് ഉണ്ട് എന്ന ആ ഒരു പ്രത്യേകത പരിഗണിച്ചുകൊണ്ടാണ് വെറും ഖുവത്തുൽ ഇഅ്തിമാദ് മാത്രം വെച്ച് നോക്കുമ്പോഴാണ് ഇഷ്കാൽ വരിക. കമാൽ ഖുവത്തുൽ ഇഅ്തിമാദ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത്ര തന്നെ ഇല്ലാത്തത് കൊണ്ട് ദിഖുവിൽ പെടുത്തി, ദിഖുവിൽ ശിദ്ദത്തിനെ അപേക്ഷിച്ചുകൊണ്ട് ബലഹീനമാണെങ്കിലും ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട് ദിഖു എന്ന് പറയുന്നത് അതിലെ ചില അക്ഷരങ്ങൾ ജഹുറുള്ളതുകൊണ്ട് ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട് കൂവത്തുള്ളതാണ് എന്ന് പറയാം. അത് ഹംസിനെ അപേക്ഷിച്ചുകൊണ്ട് ജഹുറിന്റെ അക്ഷരങ്ങൾ മൊത്തം കൂവത്തുള്ളതാണെന്ന് പറയും. എന്നാൽ ആ കൂവത്തുള്ളത് ശിദ്ദത്തിനെ അപേക്ഷിച്ചുകൊണ്ട് ദിഖുവിൽ പെടുന്നത് കൊണ്ട് ബലഹീനമാണ് എന്നും പറയും. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ പിന്നീട് ചോദിക്കാം.